ചന്ദ്രചൂഡ ശിവ ശങ്കര പാർവതി രമണാനികയേ നമോ നമോ. ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആര്യ പാർവതി ഒഫീഷ്യൽ. സോ ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ്, നിങ്ങളും അവിടെ സുഖമായി ആരോഗ്യത്തോടു കൂടിയിട്ട് ഇരിക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അതിനു മുമ്പ് ആദ്യം നമ്മൾ പൂർണ്ണത്രേശ്യ അമ്പലത്തിൽ വരെ ഒന്ന് പോയിട്ടുണ്ട്. ആ പോയ വീഡിയോ പാലുവിൻ്റെ പഞ്ചവാദ്യം കേൾക്കലും, പഞ്ചവാദ്യമല്ല അവിടെ സന്ധ്യയ്ക്ക് വായിച്ച വായനയൊക്കെ ആയിട്ടുകൊണ്ട് പാലു ഇരിപ്പുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾ തിരിച്ചു വാ. ഭഗവാൻ ആനപ്പുറത്താണല്ലോ പൂർണ്ണത്രേശ്യം അവിടെ എഴുന്നള്ളിച്ച് വരുവല്ലോ ആ സമയത്ത് ഉള്ള നസരൊക്കെ ചേരി. അപ്പൊ അതൊക്കെ ഒന്ന് ഭയങ്കര ഇഷ്ടം പാലത് കേട്ടേക്കണം. അമ്മ എന്ന് വിളിക്കില്ല, അച്ഛ വിളിച്ചോണ്ടിരിക്കും. അപ്പൊ അതൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ അതൊക്കെ കണ്ടിട്ട് ആദ്യം വേമ്പ, എന്നിട്ട് നമുക്ക് നമ്മുടെ വിശേഷങ്ങളിലേക്ക്. ബൈ പാലു. എവിടെ പോവാ? അമ്പാട്ടി പോണം. ഏതമ്പാട്ടിയില്ല പോണേ? പൂർണ്ണത്രേശ്യം. പാലു പാലു ധ്യാനാപ്പി എടാ, എനിക്ക് എക്സൈറ്റ്മെന്റ് അല്ലേ, ആനയെ കണ്ടിട്ട് എക്സൈറ്റഡ് അല്ലേ. താൻ ആനയെ കണ്ടിട്ട് ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലാത്ത കൊച്ചിനെ ഞാൻ ആദ്യം പിടിച്ചേനെ. ആനയെ കണ്ടായിട്ട് ഒരു വികാരവും തനിക്കില്ലേ. ആൺകുട്ടി അച്ഛൻ മോൻ കയറ്റി പിടിക്കില്ല. നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊഴുതൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ പ്രദക്ഷിണം വെക്കുവാണ്. അമ്പാട്ടി എന്തൊരു സന്തോഷമില്ലാത്ത കൊച്ചിന്, എന്താ പൊന്നിന് സന്തോഷമില്ലാത്തെന്ന്? ഇറിറ്റേഷൻ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഒരു ഇറിറ്റേഷൻ പൂർണ്ണത്രേശ്യ എന്ന് ശീവേലി എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അമ്മയ്ക്കത് പതിവാണ്, എല്ലാ വ്യാഴാഴ്ചയും അപ്പം പോയി നമ്മൾ ഇറങ്ങി തൃപ്പൂണിത്തുറ എണ്ണം ഇഡലിക്കടലിൽ കയറി ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ ലൈറ്റ് ഇപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലായതുകൊണ്ട് ഓപ്പോസിറ്റ് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ മൊബൈൽ ലൈറ്റൊക്കെ പിടിച്ചിരിക്കുകയാണ്. ഞാനൊരു ലൈറ്റിൻ്റെ സ്റ്റാൻഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ലൈറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ താഴെ വയ്ക്കാം, അല്ലെങ്കിൽ എൻ്റെ കൈ കട്ട് കഴിക്കും, പിന്നെ താഴെ വയ്ക്കട്ടെ. യെസ്, അപ്പോൾ ഇത്രയും ലൈറ്റ് മതി. നമ്മളെ കണ്ടിട്ടുള്ള ആൾക്കാരുടെ, നമ്മുടെ പ്രേക്ഷകരുടെ മുമ്പിലല്ലേ, അപ്പോൾ കുറച്ച് ഇട്ടായാലും കുഴപ്പമില്ല. അപ്പോൾ ദാ അമ്മ നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വ്ളോഗിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഈവനിങ് വ്ളോഗാണ്. നമ്മൾ തൃപ്പൂണിത്തുറ വീട്ടിലേക്ക് മാറിയതിന് ശേഷം നിങ്ങൾ രണ്ട് കുറേ പേര് അമ്മയെ നമ്മൾ കണ്ടിട്ടില്ല. തൃപ്പൂണിത്തുറ വീട്ടിലേക്ക് മാറുന്നതിനും സമയത്തും നമ്മൾ ലാസ്റ്റ് വിദ്യാരംഭത്തിൻ്റെ വ്ളോഗിലും വീട്ടിലുണ്ടായിരുന്ന രണ്ട് മൂന്ന് വ്ളോഗിൽ അമ്മയെ കാണാതെ വന്നപ്പോൾ ഒരുപാട് പേര് നമ്മളോടിങ്ങനെ ചോദിച്ചു അമ്മയ്ക്ക് എന്താ പറ്റിയത്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ക്യൂ ആൻഡ് എ വീഡിയോയിൽ എന്നോടത്ത് കുറേ പേര് ചോദിച്ചു, ആര്യ അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ, കാരണം ഇത്രയും നാളും ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല, ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അൺഫോർച്ചുനേറ്റ്ലി ആൾക്കാർക്കത് ചിന്തിക്കുന്ന, ഒബ്വിയസ്ലി ആൾക്കാർക്കത് ചിന്തിക്കുന്നതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ കുറേ പേര് എനിക്ക് മെസ്സേജ് അറിയാം, എല്ലാം ഓക്കെ അല്ലേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോടും ചോദിക്കാം,
അമ്മക്ക് ഇനി പ്രഗ്നൻസി സംബന്ധമായിട്ട് എന്തെങ്കിലും എന്ന് വെച്ചിട്ട് ഇൻസ്റ്റഗ്രാമിലേക്ക് കുറെ മെസ്സേജ് ഒക്കെ വന്നായിരുന്നു. എന്തെങ്കിലും അങ്ങനത്തെ വല്ല വൈകാരികളൊക്കെയാണോ? അങ്ങനെ ഞാൻ പെട്ടെന്ന് ക്യു ആൻഡ് എ ഇട്ടപ്പോഴത്തേക്കും അതിനകത്ത് കുറെ മെസ്സേജ് വന്നു. അപ്പോൾ ഞാൻ റിപ്ലൈ കൊടുത്തു അമ്മയ്ക്ക് ചിക്കൻ പോക്സ് വന്നിരുന്നു എന്ന്. അങ്ങനെയാണ് എല്ലാവർക്കും അറിഞ്ഞത് അമ്മയ്ക്ക് എന്താണ് പറ്റിയതെന്നും എന്തുകൊണ്ടാണ് വരാതിരുന്നതെന്നും. ആൾക്കാർക്ക് കുറേ ഓക്കെയല്ലേ എന്നൊക്കെ മെസ്സേജ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നാട്ടിലേക്ക് ഇനി വരുമ്പോൾ അമ്മയുടെ കൂടെ ഒരു വീഡിയോ ഇടാമെന്ന്. അപ്പോൾ ഞാൻ എന്തായാലും ബാലുവിൻ്റെ കൂടെ, ഞാൻ ബാലുവിനെ കാണാൻ ഞാനിവിടെ ബാംഗ്ലൂരിൽ വന്ന വീഡിയോയിലൊക്കെ എല്ലാവരും അമ്മയെ ചെറുതായിട്ടൊക്കെ കണ്ടിട്ടുണ്ടാവും. ശരി, ഈ വീഡിയോയിലൊക്കെയാണ് അമ്മ ഇപ്പോൾ കുറച്ച് ഒന്ന് ആൾക്കാരായിട്ടൊന്ന് കാണാനൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ തന്നെ പറയും. കാര്യം അമ്മയ്ക്ക് ചിക്കൻ പോക്സ് ആയിരുന്നു. അമ്മ നമ്മുടെ വീടിൻ്റെ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ വീഡിയോയിൽ വരാതിരുന്നതാണ്. അപ്പോൾ എന്താ കാര്യം എങ്ങനെയെന്നൊക്കെ ഉള്ളത് അമ്മ പറയും. ഓക്കെ, അമ്മ തന്നു പറഞ്ഞു. നമസ്കാരം. ഒത്തിരി സന്തോഷട്ടോ എന്നെ കാണാഞ്ഞപ്പോൾ, ഇത്രയും അന്വേഷിച്ചതിന്. അത് ഞാൻ വെറുതെ പറയുന്നല്ലോ കേട്ടോ, ഒരുപാട് എനിക്ക് ചിക്കൻ പോക്സ് ആണെന്ന് അറിഞ്ഞിട്ട് വമ്പർത്തി വഴിപാട് കഴിച്ചു എന്നൊക്കെ പറഞ്ഞവരുണ്ട്. നാളറിയില്ലേ വഴിപാട് കഴിച്ചത്, എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചവരുണ്ട്. അതൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെന്താ പറയുക, എനിക്ക് ഞാൻ പറയില്ലേ, ഇപ്പോൾ ആരോ ഈ ഇപ്പം ഇന്നിട്ട വീഡിയോയിൽ ഒരാളെ ചോദിച്ചിട്ടുണ്ട്, ആർക്ക് സ്വന്തമായിട്ട് വീടില്ലേ, ആര് അറിയൻറ്റിനാണോ താമസിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. ഇപ്പം നമ്മൾ കുറച്ച് വർഷങ്ങളുടെ ബാക്കിലേക്ക് പോയി, ഇതൊക്കെയാലും നിങ്ങൾ നമ്മളുടെ ഒരു കുടുംബമായി. അപ്പം നമ്മളെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട നാണമൊന്നും എനിക്കില്ല. അപ്പോൾ ഞാൻ 24 വർഷമായിട്ട് വാടകയ്ക്ക് താമസിക്കുകയാണ്. എൻ്റെ മോൾക്ക് 1 വയസ്സ് ഉള്ള സമയത്ത് മുതൽ എനിക്ക് അന്ന് ഞങ്ങൾ തറവാട്ടിൽ വീടുണ്ടായിരുന്നു, വാടകയ്ക്ക് കൊടുത്തിട്ടാണ് ഞാൻ വാടകയ്ക്ക് താമസിച്ചത്. ഇതിനൊക്കെ മുമ്പത്തെ വീഡിയോസിൽ ഞാൻ വന്നിട്ടുണ്ട്, സിവിൽ കേസ് സ്ഥല സംബന്ധമായിട്ട് ഞങ്ങളൊക്കെ ചെല്ലുന്നതിന് മുമ്പുള്ള ഒരു ലീഗലി പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ വന്നപ്പോൾ ഞങ്ങൾ ആ വീട്ടിൽ നമുക്ക് താങ്ങാൻ പറ്റുന്നതിലേറെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കാരണം അത് അച്ഛൻ്റെ തറവാടായിരുന്നു, അച്ഛൻ്റെ വീട് അച്ഛന്റെ വീട് സംബന്ധമായ, അച്ഛൻ താമസിച്ച വീട് സംബന്ധമായ ഇഷ്യൂസ് ആയിരുന്നു. 24 hours ആയി, ഇയേഴ്സ് ആയിട്ട് നമ്മളത്. അപ്പൊ അതുകൊണ്ട് അപ്പൊ ഞങ്ങൾ ആ വീട് അവിടെ നിന്ന് നമ്മൾക്ക് പണവും സ്വത്തോ ഒന്നുമല്ല, മനസ്സമാധാനമാണ് ഏറ്റവും വലുത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ആ വീട് അന്ന് ഒരാൾ വാടകയ്ക്ക് കൊടുത്തിട്ട് ആ വീട് അവിടെ ഇട്ടേക്കായിരുന്നു, അവിടെ ഇട്ടിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞാൽ എനിക്കെപ്പോഴും അച്ഛനും അമ്മയും ഒക്കെയുള്ളൊരു വീട്ടിൽ എന്നെ വിവാഹം കഴിച്ചു വിടണമെന്നും ഒക്കെ തന്നെയാണ് ഞാൻ എൻ്റെ അച്ഛനും അമ്മയോട് ആഗ്രഹിച്ചിട്ടുള്ളത്. എനിക്കെപ്പോഴും അങ്ങനെ ജീവിക്കുന്നത് തന്നെയായിരുന്നു ഇഷ്ടം. പക്ഷേ എൻ്റെ ലൈഫിൽ വന്ന കുറേ ഇത് വേറെ തരത്തിലായി. അതൊക്കെ നമ്മളിനി അതിലേക്കൊന്നും ബാക്കിലേക്ക് പോകാനോ എടുക്കാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതോടൊപ്പം തന്നെ ഈ 24 വർഷം വീടുണ്ടായിട്ടും ആര്യയുടെ അച്ഛൻ്റെ വീടെന്ന് പറഞ്ഞാൽ വലിയൊരു തറവാടായിരുന്നു. അത് കുറേ നമ്മളൊക്കെ കല്യാണം കഴിച്ച് കഴിഞ്ഞതിന് മുമ്പുള്ള കുറേ പ്രശ്നങ്ങളാണ്. എനിക്കൊന്നും ഒന്നും അതിനെപ്പറ്റി അറിയില്ല. പക്ഷേ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ അതിന് ഞങ്ങൾ യാതൊരു പ്രാധാന്യവും കൊടുത്തില്ല എന്ന് പറയാതിരിക്കാൻ സാധിച്ചില്ല. അത് നമ്മൾ കുറേ 4-5 കോടതികളിലൊക്കെ കേസ് നടത്തി നമുക്കുള്ളതെല്ലാം പോയി. അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല. ആ പ്രോപ്പർട്ടി വിറ്റ് സെറ്റിൽമെൻറ്റ് നടത്തി. ആ സെറ്റിൽമെൻ്റ് എടുത്തിട്ട് ഇന്ന് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 25 വർഷമായി, എൻ്റെ മോൾക്ക് 23 വയസ്സ് വരെ. ഇപ്പോഴും ഈ കേസ് സെറ്റിൽമെൻ്റ് ചെയ്ത കേസായിട്ട് പോലും അതിൻ്റെ കുറേ പ്രശ്നങ്ങൾ കൊണ്ട് ഇന്നും നമ്മൾ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ലീഗലി അഡ്വക്കേറ്റിന് പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അച്ഛൻ ഏറ്റവും നല്ലൊരു വീട്ടിലേക്കാണ് എന്നെ വിവാഹം കഴിച്ചു വിട്ടത്. പക്ഷേ എൻ്റെ കർമ്മദോഷവും എൻ്റെ അനുഭവദോഷവും കൊണ്ട് ഞാൻ അല്ല, ഞാൻ പറയട്ടെ, വാടക വീട്ടിൽ കിടക്കാൻ ഡിസേർവ്ഡ് ആയിട്ടുള്ള ഒരാളല്ല അച്ഛനും അമ്മയും. അത് എന്താ പറയാ, നമ്മള് വീട്ട് അലുവേല വീട് വേണ്ടാന്ന് വെച്ച് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നത് നമുക്ക് വീട് വെക്കാനില്ലായിരുന്നിട്ടല്ല. എനിക്ക് അവർക്ക് വീട് വെക്കാനുണ്ടായിരുന്ന പൈസ എല്ലാം എന്നിലാണ് ഇൻവെസ്റ്റ് ചെയ്തത്. അതൊരിക്കലും അച്ഛനും അമ്മയും പറയില്ല നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ 23 വർഷമായിട്ട് 24 വർഷമായിട്ട് ആര്യയുടെ 1 വയസ്സ് പിറന്നാൾ ഞാൻ ആഘോഷിച്ച് ഞങ്ങൾ വാടക താമസിക്കുന്ന തറവാട്ടിൽ നിന്ന് ഞങ്ങൾ വന്ന് താമസിക്കാൻ തുടങ്ങിയതാണ്. അപ്പൊ അതിന്റെ കുറേ പ്രശ്നങ്ങൾ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനും ചേട്ടനും തമ്മിൽ ഞങ്ങൾ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ തമ്മിൽ ഒരു ധാരണ ഉണ്ടായിരുന്നു എനിക്കും ചേട്ടനും തമ്മിൽ. നമുക്ക് വേണി എന്നെ സംബന്ധിച്ച് എനിക്ക് വീടില്ലാത്തതോ അല്ലെങ്കിൽ വീട് ഇങ്ങനെ കേസ് വന്നതോ ഇതൊന്നിനെ കുറിച്ചൊന്നും ഞാൻ അധികമായിട്ട് അത് നടന്ന് നമുക്ക് മനസ്സമാധാനം വേണം. എന്നെ സംബന്ധിച്ച് എനിക്കാണ് അതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. എനിക്ക് വീടോ അതോ സ്വത്തോ പണമോ ഒന്നുമല്ല, എനിക്ക് സമാധാനത്തിൽ ജീവിക്കാൻ പറ്റണം, അതായിരുന്നു നമ്മുടെ ലക്ഷ്യം.
അപ്പൊ ആ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുമ്പോൾ ഞാനും എന്റെ ഹസ്ബൻഡും തമ്മിൽ ഇത്രയും വർഷം ജീവിച്ചിട്ട് ഞങ്ങൾ ഇന്ന് വരെ എനിക്ക് ഞങ്ങൾക്ക് വീട് വെക്കാൻ പറ്റാത്തതിന്റെ രീതിയിൽ ഒരു വഴക്കോ അയ്യോ എന്താ വീട് വെക്കാത്തത് അല്ലെങ്കിൽ ഞാൻ ഇന്ന് വരെ ഞങ്ങൾ തമ്മിൽ ഇപ്പൊ ഹസ്ബൻഡ് ഉണ്ടപ്പോഴും നമ്മളോട് സംസാരിച്ചു ഞാൻ ഇന്ന് വരെ ഒരു കുറ്റപ്പെടുത്താനോ വഴക്ക് പറയാനോ അത് എന്റെ കർമ്മമാണ് അല്ലെങ്കിൽ എന്റെ വിധിയാണിത് അതിനെ നമുക്ക് ഒരു അതിൽ നിന്നും നമുക്ക് ഒളിച്ചോടാൻ പറ്റില്ല പണ്ട് എനിക്ക് അന്ന് 19 വയസ്സേ ഉള്ളൂ അന്നൊന്നും എനിക്ക് അത്രത്തോളം ആഴത്തിൽ ചിന്തിക്കാൻ അറിയില്ല പക്ഷെ അന്നും ഞാൻ എൻ്റെ മനസ്സ് ഇത് എന്നാണ് ഇത്രയും പ്രശ്നങ്ങളിൽ ഞാൻ നിൽക്കുമ്പോഴും ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ടുണ്ട് അന്ന് എനിക്ക് ഇന്ന് ഞാൻ ഇത്രയും ഏജിൽ നിൽക്കുമ്പോൾ എനിക്ക് ഈ ബ്രഹ്മമായസിലൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഓരോ സിസ്റ്ററൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഓരോ കാര്യം പറഞ്ഞു തന്നിട്ടുള്ളൂ എനിക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള അറിവുണ്ട് അന്ന് എനിക്ക് അത്രത്തോളം ഇല്ലെങ്കിൽ പോലും ജീവിതത്തെ പക്വതയോടെ കാണാനുള്ളൊരു ഇതെനിക്ക് ഉണ്ടായിരുന്നു അന്നേരം ഞങ്ങൾ ഇത്രയും വർഷം ഇങ്ങനെ വാടകയ്ക്ക് മാറി മാറി താമസിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധിക്കുമായിരുന്നു ആരിക്ക് മറ്റുള്ളവരുടെ ഒന്നും കണ്ട് ആഗ്രഹിക്കാനുള്ള ഇടവരുത് അതുകൊണ്ട് വീട്ടിലെ എല്ലാ ഇപ്പം ഇൻസ്ട്രുമെന്റ്സുകളായാലും എല്ലാം ഞാൻ വാങ്ങും വീടുകളിൽ നമ്മൾ താമസിച്ചിട്ടുണ്ടെങ്കിലും ഒരു തരത്തിലും എനിക്ക് സ്വന്തം വീടില്ലാന്നൊരു തോന്നല് തോന്നലാണല്ലോ ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ നമ്മൾ അത് ചിന്തിച്ച് വേദനിക്കുക ഈ 23 നിമിഷം ഇപ്പൊ വലുതായി എന്റെ അച്ഛനും അമ്മയ്ക്കും വിഷമം ഉണ്ടാവരുതെന്ന് ചിന്തിക്കുന്ന പ്രായമാണ് ഇപ്പോഴും പക്ഷെ ഇപ്പോഴും അച്ഛന്റെ അമ്മയുടെ മുഖത്ത് നോക്കി എനിക്ക് പറയാൻ കഴിയും ഒരാളോട് പറയാൻ കഴിയും എനിക്ക് ഇതുവരെ ഒരു വിഷമം ഉണ്ടായിട്ടില്ല എനിക്ക് ചിന്തിക്കുമ്പോൾ എന്താ ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ കാണുന്നു ഒരുപാട് ആൾക്കാരായിട്ട് കമ്പനി ആവുന്നു നമുക്ക് ഒരുപാട് നല്ല അയൽപ്പക്കം ഉണ്ടാവുന്നു കുറച്ചുകൂടെ വലുതായപ്പോൾ പിന്നെ ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് മാറിയപ്പോഴത്തേക്ക് ഞങ്ങൾ മാത്രമായിട്ട് ഐസൊലേറ്റഡ് ആയി അവിടെ എനിക്ക് ഒരു കുറവുമില്ല എന്റെ കണ്ട ആൾക്കാർ ആഗ്രഹിക്കാറുള്ളത് അല്ല ഞാൻ ഇതുവരെ ഈ നിമിഷം വരെ എന്റെ അവിടെ തൊട്ടിയിൽ കിടന്നുറങ്ങുന്ന എന്റെ കുഞ്ഞാണ് ഇതുവരെ ഒരു ഒന്നും കണ്ടിട്ട് അമ്മ എനിക്ക് അത് വേണം എന്ന് ഈ നിമിഷം വരെ പക്ഷേ അഹങ്കാരമല്ല അതെനിക്ക് നിർബന്ധം എനിക്കൊരു കുറവും അതുപോലെ ഞങ്ങൾ താമസിച്ചിട്ടുള്ള വീടുകളെല്ലാം നല്ല വീടുകളാണ് ഞാൻ എടുത്ത് വാടകയ്ക്ക് താമസിക്കുന്നത് എന്ന് പറഞ്ഞാൽ എനിക്ക് ആര്യക്ക് യാതൊരു തരത്തിലുള്ള വിഷമങ്ങളും ഉണ്ടാവരുത് പിന്നെ അതുപോലെ തന്നെ പേരുന്നോട് ഭയങ്കര ഇൻസൾട്ടിങ് ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ കൊച്ചു അത്രയും കേട്ടിട്ടില്ല ഭയങ്കര എന്ന് പറഞ്ഞാൽ ഞാൻ വാടകയ്ക്ക് താമസിക്കുമ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് തന്നെ ഒരാളെ വിളിച്ച് എന്നെ വിളിച്ചിട്ട് നീ ഇങ്ങനെ തോളെ പറയാൻ വെച്ച് കിടന്നാൽ ഞങ്ങൾ എങ്ങനെ കല്യാണം വിളിക്കും വന്നിട്ട് നീ എവിടെയാ താമസിക്കണേന്ന് അറിയില്ല മനസ്സിലായി എനിക്ക് എന്നെ ആര് കല്യാണം വിളിച്ചില്ലല്ലോ പരവാസ്ഥലി വിളിച്ചില്ല എനിക്കൊരു വിഷമവും എനിക്കില്ല എന്നാലും എനിക്ക് എന്നോട് അവരോട് വെറുപ്പില്ല ഇപ്പൊ ഒരാൾ ചിലർ പറയില്ലേ അവരെന്നെ കല്യാണം വിളിച്ചില്ല അതുകൊണ്ട് എനിക്ക് അവരോട് പിണക്കാണ് അവരെന്നെ പരവാസ്ഥ എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഞാൻ എന്നോട് ആരെങ്കിലും അങ്ങനെ പറയുമ്പോൾ നീ എവിടെയാ താമസിക്കണേന്ന് അറിയില്ല അല്ല നീ ഇങ്ങനെ തോളെ പറയായിട്ട് എത്ര വർഷമായിട്ട് നടക്കുന്നതാണ് എന്ന് പറയുമ്പോൾ ഞാൻ അവരോട് പറയും എന്നെ ഫോണിൽ കൂടെ വിളിച്ചാൽ മതി എനിക്ക് അതിനകത്ത് ഒരു പരിഭവവും ഇല്ല കേട്ടോ പരാതിയില്ല പക്ഷെ ഞാൻ ആരുടെയും സന്തോഷത്തിൽ പോയില്ലേ പോലും ഞാൻ എവിടെ ലാഭത്തുണ്ടോ അവിടെ എല്ലാം ഞാൻ എൻ്റെ എല്ലാവരുടെ അടുക്കൽ ഓടി എത്താറുണ്ട് പിന്നെ ഞാൻ എന്നെ സംബന്ധിച്ച് അതുപോലെ തന്നെ എനിക്ക് വീടില്ലാതെ ആര്യ എനിക്ക് ഹൈറ്റ് കുറവ് അപ്പൊ ആര്യ എൻ്റെ ഒപ്പം വളർന്നപ്പോ എന്നോട് തന്നെ പൊതു സ്ഥലത്ത് വെച്ച് വെച്ചിട്ടുണ്ട് നീ നിന്റെ മകളെ കല്യാണം കഴിപ്പിക്കോ ഇനി വീട് വെക്കോ നീ നിന്റെ മകള് നിന്നോളം എത്തിയല്ലോ എന്ന് ചോദിക്കുന്നവരുണ്ടായി അതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞാൻ കാറ് മേടിച്ചപ്പോ ജാസ് വാങ്ങിച്ച സമയത്ത് ഒമ്മിനി പിന്നെ വർക്ക് സംബന്ധമായിട്ടാണ് കണ്ടിട്ട് ജാസ് വാങ്ങിച്ച സമയത്ത് എൻ്റെ മുഖത്ത് നോക്കി ഒരാൾ പറഞ്ഞൊരു വാക്കുണ്ട് എന്താണ് ഞാൻ അതിൽ നിന്ന് തളർന്നല്ല പോയേക്കണേ ഞാൻ അതിനെല്ലാം പോസിറ്റീവായിട്ട് എടുക്കണം ഇനി നിന്നെ ഒരു മകളല്ലേ ഉള്ളൂ ഇനി വീട് വെച്ചില്ലെങ്കിലും ഇത്രയും വില കൂടിയ കാറ് വാങ്ങിച്ചല്ലോ ഇത്ര വിലയുടെ കാറാണെന്ന് എനിക്കറിയില്ല മേടിച്ചല്ലോ അപ്പോൾ അതിനകത്ത് ഇനി ചോറും കറിയും വെച്ചിട്ട് സീറ്റിൽ കിടന്ന് ഉറങ്ങാം അതുപോലെ എനിക്ക് കാറുണ്ടാകുന്നതിന് മുമ്പ് ഒരു എനിക്ക് ഇച്ചിരി സംസാരിക്കുന്ന വോയിസ് ഉണ്ട് സംസാരിച്ചിരുന്ന സമയത്ത് ഒരാൾ എന്നോട് പറഞ്ഞു ദീപ്തിക്ക് കാറില്ലാത്ത കാരണം കാറിൽ ഇന്ന് ഇനി സംസാരിച്ചാൽ ഒച്ച കൂട്ടി പറഞ്ഞാലേ കേൾക്കുള്ളൂ എന്നുണ്ടോയെന്ന് ചോദിച്ചു അപ്പോഴും ഞാൻ അതിനൊന്നും അവരോടൊന്നും ഞാൻ അവരോടൊന്നും പിണങ്ങിയിട്ടില്ല അപ്പോൾ ഒത്തിരി നമ്മൾ തീക്ഷ്ണമായ അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോയേക്കണാണ് അതുകൊണ്ട് എനിക്ക് ഒന്നും ഇപ്പം ഞാൻ ഈ വാടകയ്ക്ക് താമസിക്കണമെന്ന് പറയുമ്പോൾ ഒന്നും എനിക്ക് നാണക്കില്ല എന്തിനാണ് ഇപ്പം ഞാൻ പറയുന്നത് ഒരു വലിയ മണിമാളിക വെച്ച് നമ്മൾ അവിടെ കയറി കിടക്കുന്നതിനേക്കാളും സന്തോഷമായിട്ട് നമ്മൾ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ജീവിതം മണിമാളിക വെച്ച് കിടന്നിട്ട് ഇപ്പൊ ഞങ്ങൾ പറയട്ടെ ഞങ്ങൾക്ക് ഒരു വീടില്ലാത്തതിന്റെ ഒരു പക്ഷേ ഇപ്പൊ അമ്മ ഇങ്ങനെ ഞങ്ങൾ അമ്മയ്ക്ക് എന്ത് പറ്റി എന്ന് അറിയാൻ വേണ്ടി എടുത്തൊരു വീഡിയോ ആണ് അപ്പൊ അമ്മ പെട്ടെന്ന് ഈ ടോപ്പിക്ക് കൊണ്ടുവരാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ കമന്റ്സ് വായിച്ചോണ്ടിരുന്നപ്പോ അതിലൊരു കമന്റ് കണ്ടപ്പോ അമ്മ ജസ്റ്റ് അത് എടുത്ത് പറഞ്ഞു സാധുവായിട്ടൊരു അമ്മയല്ലേ അപ്പൊ അവര് ചിന്തിച്ച് പറയുന്നതാണ് ഇപ്പൊ നമ്മള് വീട് മാറുമ്പോ നിങ്ങളാണെങ്കിലും ചോദിക്കും ഇവരെന്തെങ്കിലും വീട് മാറി നടക്കണം അതുകൊണ്ട് നമ്മള് പറയുന്നത് എനിക്ക് യൂട്യൂബിൽ
വരുന്ന കമന്റുകളോ നിങ്ങൾ ആവശ്യമില്ലാതെ എന്നിട്ട് എനിക്ക് വിഷമമോ പിണക്കോ നിങ്ങളോടില്ല. കാരണം നിങ്ങൾ കണ്ട് നിങ്ങൾ കാണിക്കുന്ന ഔദാര്യമാണ് ഈ യൂട്യൂബ് ചാനലിന്റെ ഓരോ 1 ലക്ഷവും 2 ലക്ഷം വ്യൂവേഴ്സ് ഒക്കെ കിട്ടുന്നത്. അത് നിങ്ങൾ കാണാന്ന് വെച്ചാൽ ഈ യൂട്യൂബ് ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു ഇപ്പം നമ്മുടെ നെഗറ്റീവ് പറയുമ്പോഴും പോസിറ്റീവ് പറയുമ്പോൾ നമ്മൾ അതേ ആറ്റിറ്റ്യൂഡിലാണ് ഇന്ന് കാര്യോട് പറഞ്ഞു കൊടുത്തുള്ളൂ. ഇവർ കാണണ്ടെന്ന് വെച്ചാൽ ഒരിക്കലും ഒരു യൂട്യൂബോ അല്ലെങ്കിൽ ഒന്നും നടക്കില്ല. അപ്പം നിങ്ങൾ കാണിക്കുന്ന ഒരു സ്നേഹവും അല്ലെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി ചിലവഴിക്കുന്ന സമയവും വളരെ വലുതാണ്. നിങ്ങളുടെ ഒരു ദിവസത്തിൻ്റെ 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ മാറ്റി വെച്ചാണ് നിങ്ങൾ ഈ വ്ളോഗ് കാണുന്നത്. അപ്പം നിങ്ങൾ അതിനകത്ത് പറയുന്ന ഓരോ തെറ്റുകളായാലും ശരികളായാലും അതിനെ അതേ സെൻസ് നിങ്ങളോട് പറയേണ്ട ബാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ പറയുന്നതാണ്. പിന്നെ അതുകൊണ്ട് ഈ കഥ പറഞ്ഞതെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ഇപ്പം ആര്യക്കഥ എനിക്ക് പറഞ്ഞു വരുമ്പോൾ നിറയെ പറയാനുണ്ട്, ആരെ ഷോർട്ട് ചെയ്യും ഷോർട്ട് ചെയ്യണം. പക്ഷെ ഞാൻ അനുഭവിച്ചത് എനിക്കൊരിക്കലും ഞാൻ എന്നെനിക്കറിയാം ഇപ്പം ഇത്രയും വർഷമായിട്ട് എനിക്കൊരാളോട് ഇതിൻ്റെ പേരിൽ എന്നെ എന്ത് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു പിണക്കോ വഴക്കോ എന്നെ സംബന്ധിച്ചില്ല. ഞാൻ മനസ്സിൽ കൊണ്ടുനടക്കാറുള്ളത് എനിക്ക് സങ്കടം വന്നാൽ ഞാൻ അതിൽ നിന്ന് വിഡ്രോ ചെയ്ത് നിൽക്കും. ഇനി എനിക്ക് ആ അനുഭവങ്ങൾ ഉണ്ടാകരുത്, എനിക്ക് അവരോട് പിണക്കില്ല. അതിനെ ഞാൻ കാണുമ്പോൾ വീണ്ടും എടുക്കും. പക്ഷെ വീണ്ടും ആ വേദന ഏറ്റുവാങ്ങാൻ ഞാൻ നിൽക്കില്ല എന്ന് മാത്രം. അതുകൊണ്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ സംബന്ധിച്ച് നമ്മള് ഞങ്ങളുടെ ഫാമിലി, അതായത് ഞാൻ എന്റെ അമ്മ എന്റെ അച്ഛൻ അടക്കുന്ന കുടുംബം എല്ലായിടത്തുനിന്നും കുറച്ച് വിട്ടു നിൽക്കുന്നത് നമ്മുടെ പീസ് ഓഫ് മൈൻഡിന് വേണ്ടി. നമ്മളധികം കമ്പനിയും കാര്യങ്ങളൊന്നുമില്ല, അത് അഹങ്കാരമല്ല കേട്ടോ. നമ്മൾ അങ്ങനെയാണ്. ഞാനിപ്പോ ബ്രഹ്മകുമാരീസിലൊക്കെ പോകുമ്പോ നമുക്ക് സിസ്റ്ററൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോ നമ്മള് പറയല്ലേ സിസ്റ്റർ പറയാറുണ്ട് ഓരോ നിമിഷവും അന്തിമ നിമിഷമാണെന്ന് ആലോചിക്കും. ഇപ്പൊ ഞാൻ ബ്രഹ്മകുമാരീസിൽ പോണതുകൊണ്ട് ഞാൻ എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആണ്. എനിക്കും മനുഷ്യനാണ്, എന്റേതായ പോരായ്മകളുണ്ടാവും. പക്ഷെ ഞാനായിട്ട് ആരുടെയും ജീവിതത്തിൽ ഒരു കോലാഹലം ഉണ്ടാക്കാൻ പോകുന്ന ഒരു പ്രകൃതവും എനിക്കില്ല. ഞാൻ പറയാറുമില്ല, ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത്രയും വർഷമൊന്നും നിങ്ങളോട് ഓപ്പൺ ആയിട്ട് പറഞ്ഞുകൊണ്ട് എനിക്ക് നടക്കില്ല. എന്നെ സംബന്ധിച്ച് പറയുന്നത് എനിക്ക് വീടല്ല പ്രധാനം, എന്റെ മക്കള് അല്ല എന്റെ അല്ല എനിക്ക് ഈശ്വരൻ രണ്ട് കുഞ്ഞുങ്ങളെ. ഇപ്പൊ എന്റെ വയസ്സാം കാലത്ത് ഒരു മോളെ കൂടെ എനിക്ക് തന്നിട്ടുണ്ട്. അല്ല എന്റെ മൂത്ത മോളായിരുന്നു എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം, അവളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക. അവളിപ്പോ ഞാൻ നാളെ എനിക്കൊരു ആമാൻകുട്ടിയല്ല, കല്യാണം കഴിച്ച് ഇങ്ങോട്ടല്ല വരുന്നത്, അവര് കല്യാണം കഴിച്ച് അങ്ങോട്ടാണ് പോകുന്നത്. അപ്പം അവൾക്ക് കൊടുക്കാനുള്ളത് കൊടുത്ത് അവളെ അന്തസ്സായിട്ട് പിന്നെ നമുക്ക് ജീവിതം ബാക്കിയുണ്ട്. നമ്മൾ ചിലപ്പോൾ വീട് വെക്കുമായിരിക്കും, അത് നമ്മുടെ ഒരു പ്രതീക്ഷയാണ്. ഇല്ലെങ്കിൽ അവർക്കതിനുള്ള സാഹചര്യങ്ങൾ, അവർക്ക് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ വാടകയ്ക്ക് താമസിക്കുന്നതിനെ കുറിച്ചും കൂടെ പറഞ്ഞത് അവസാനിപ്പിക്കും ഞാൻ. പറഞ്ഞു എനിക്ക് വാടക വീടുകളിൽ നിന്ന് ഭയങ്കര തീക്ഷ്ണമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇത്രയും വർഷം വാടകയ്ക്ക് താമസിക്കുമ്പോൾ ഞാൻ എൻ്റെ അതിനകത്ത് 1-2 സംഭവങ്ങൾ എനിക്ക് എടുത്തു പറയാതെ പോകാൻ പറ്റില്ല. ഒന്ന്, എൻ്റെ മോള് ഫസ്റ്റ് കോമ്പറ്റീഷന് പോയി സമ്മാനം കിട്ടുന്നത് CBSE കലോത്സവത്തിനാണ്. ഒരു ഫോക്ക് ഡാൻസ് കളിച്ചാണ് ആര്യയുടെ കലാരംഗത്ത് സമ്മാനം വാങ്ങുന്നതാര്യ. അപ്പം ഞാനൊരു വാടക വീട്ടിൽ താമസിക്കുന്ന സമയത്ത് അവർ നോർത്ത് ഇന്ത്യയിലെ താമസിക്കണം. അപ്പോൾ അവർ വരുമ്പോൾ എല്ലാ പ്രാവശ്യം വരും വീട് പണിയാണ്. വീട് പണി എന്ന് പറഞ്ഞാൽ ഞാൻ 8 മണിയാകുമ്പോൾ വീടിൻ്റെ പണിയെല്ലാം കഴിച്ച് പുറത്തിറങ്ങി കൊടുക്കണം. പിന്നെ പണിക്കാർ കയറി കഴിഞ്ഞാൽ പിന്നെ അവർ 5 മണിക്ക് പോന്നി കഴിഞ്ഞിട്ട് ഞാൻ തൂത്തുവാരി തുടച്ച് ഞാൻ അകത്ത് കയറണം. അതാണ് അന്ന് ഒരു കല ആ പരിപാടിയുടെ തലേ ദിവസം ഞാൻ പറഞ്ഞു, അവരോട് പറഞ്ഞു ആര്യയ്ക്ക് നാളെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടെന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാഷ് വരും. അതുകൊണ്ട് ഒന്ന് ഇന്നത്തെ ദിവസം ഞാൻ കുറച്ച് കഴിഞ്ഞറിഞ്ഞു അവരെന്നോട് എടുത്ത വാക്കി പറഞ്ഞു സ്വന്തമായിട്ട് വീടില്ലാത്തവർക്കൊന്നും ഇങ്ങനെയൊന്നും ഇതിനൊന്നും ഇറങ്ങി പുറപ്പെടരുത്, ഞങ്ങൾക്ക് തിരിച്ചു പോകണ്ട, ഞങ്ങളുടെ വീടിൻ്റെ പണി ചെയ്തിട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാനവിടെ വാടക കൊടുത്ത് താമസിക്കുന്നതാണ്. പക്ഷെ ഞാൻ എന്നിട്ടും ഞാൻ പ്രതികരിച്ചില്ല. പക്ഷെ ആ സമ്മാനം ആര്യയ്ക്ക് അവിടെ പോയി ഫസ്റ്റ് കിട്ടി. പിന്നെ ഞാൻ കരി കഴിഞ്ഞിട്ട് താമസിച്ചൊരു വീട്, ഞാൻ 5 വർഷം താമസിച്ചൊരു വീട്, ഒരു എനിക്ക് ഞാൻ കൊടുത്ത ഡിപ്പോസിറ്റ് തരാതെ എന്നെ പറഞ്ഞു വിട്ട്. എന്നിട്ട് ഡൈനിങ് ടേബിളിൻ്റെ കസേര കിടന്നിടത്ത് ഒരു ജസ്റ്റ് ഒരു നൂല് കെട്ടിയൊരു പാട് മാത്രമേ ആ വീടിനുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ആ പൈസയ്ക്ക് വേണ്ടി വഴക്കിട്ടില്ല, ഒന്നും ചെയ്തില്ല. എല്ലാവരും ഞങ്ങളോട് പറഞ്ഞു കേസ് കൊടുക്കുക, അത് കൊടുക്കുക. ഞങ്ങളൊന്നും വേണ്ടിയില്ല, ഞങ്ങൾ അവിടുന്ന് സന്തോഷത്തോടെ ഇറങ്ങിപ്പോന്നു. പക്ഷെ അതേ നാണയത്തിൽ തന്നെ അവിടെ 2-ാമത് താമസിക്കാൻ വന്നവരോട് ഇതേ കാട്ടായം ആ ഓണർ കാണിച്ചു. അവർ പറഞ്ഞു വീട്ടിയോടെ കാണിച്ച നമ്പർ എൻ്റെ കയറിയത്, ആ പൈസ ഞാൻ തന്നിട്ടേ വീട്ടിൽ നിന്ന് ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ട് അതേ നാവ് കൊണ്ട് പുള്ളി പറഞ്ഞു ദീപ്തി താമസിച്ചപ്പോൾ എത്ര നന്നായി ആ വീട് നോക്കിയിരുന്നു, ദീപ്തിയോട് ചെയ്തത് തെറ്റായി പോയി എന്ന് പുള്ളി
ആര്യെ പഠിപ്പിച്ചിട്ട് ടീച്ചറോട് പറഞ്ഞ ടീച്ചർ എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പം നമ്മൾ അവിടെ സൈലൻ്റായി നിന്നതുകൊണ്ട് പുള്ളിക്ക് നമ്മളോട് ചെയ്തത് നീതികേടാണെന്ന് പുള്ളിക്ക് മനസ്സിലായി. ഇന്നും ഞങ്ങൾ ആ പൈസ വാങ്ങിയിട്ടില്ല. ഓരോ വീട്ടിലും നമ്മൾ വാടകയ്ക്ക് താമസിക്കാൻ ചെല്ലുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു സ്വന്തമല്ലേ പോലും, ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാം ഞാൻ എത്ര ആ വീടിനെ സ്നേഹിച്ചൊരു വാടക വീട് പോലെയല്ല ഞാൻ ആ വീടിനെ നോക്കുന്നത്. എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളവർക്കറിയാം ഞാൻ വീട് തിരിച്ച് താക്കോല് കൊടുക്കുമ്പോൾ വീട് വൃത്തിയാക്കി അടുത്തൊരാൾക്ക് അവർക്ക് കൊടുക്കാം. ഞാൻ 5 വർഷം താമസ വീടാണ് ഞാനിപ്പോൾ വിഡ്രോ ചെയ്തത്. അതിനകത്ത് ആ വീട് വന്ന് നോക്കി ഒരു അഴുക്കോ പൊടിയോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഒരാൾക്ക് പറയാം. പക്ഷേ നമ്മൾ വാടക വീട്ടിലൊക്കെ താമസിക്കുമ്പോൾ അതിനു മുമ്പ് വേറൊരാൾ ഒരു ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ ഒരാൾ പറയുന്നൊരു വീഡിയോ ഞാൻ കണ്ടു. വാടക വീട്ടിൽ താമസിക്കാൻ വന്നവരൊക്കെ ഫ്ലാറ്റിലൊക്കെ താമസിക്കാൻ പറയും. ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നത് അവരൊരു പുല്ല് വെട്ടാൻ പറയും. ഈ അതുകൊണ്ട് ഞാൻ 25 വർഷം വാടകയ്ക്ക് താമസിച്ചാലും ഇനി എനിക്ക് വീട് ഉണ്ടായില്ല എങ്കിലും ഞാൻ ഹാപ്പിയായിട്ട് ജീവിക്കും. വീടോ ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരോടാ പറയുന്നത് നമുക്ക് അതിൻ്റെ ഇടയിൽ നമ്മൾ വീട് വെക്കാൻ നോക്കി. പക്ഷേ ആ സമയത്ത് ആ വീടിലെ നമ്മൾ പാമ്പിന് ഫൗണ്ടേഷനൊക്കെ കെട്ടിയിരുന്നു. അവിടെ നിന്ന് പണിയെടുക്കാൻ പറ്റില്ല, ഭയങ്കര പാമ്പിൻ്റെ ശല്യം. അപ്പം ഞാൻ മെറ്റീരിയൽ അടക്കം വിൽക്കുകയായിരുന്നു സ്ഥലം. പിന്നെ ഞാൻ ഇന്ന് വരെ അങ്ങനെ നടന്നിട്ട് അത് നടക്കുന്നില്ല. നടക്കേണ്ട സമയത്ത് നടക്കും. അതിനെ ഓർത്ത് ഇങ്ങനെ ആദ്യം വിളിച്ച് ആര്യയുടെ വിദ്യാഭ്യാസവും ആര്യയുടെ കരിയറും ഒക്കെ തന്നെയായിരുന്നു നമ്മളെ സംബന്ധിച്ച് ഏറ്റവും നമുക്കൊരു നമ്മളൊരു വീട് വെച്ചു. അതിനകത്ത് നമ്മൾ സമാധാനമായിട്ട് നമ്മുടെ മക്കള് നമ്മളുടെ ഒരു ഇതായില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സന്തോഷമൊന്നും ആ വീടിനുള്ളിൽ നിന്ന് കിട്ടില്ല. അപ്പം ഞാൻ ആ ചേട്ടനോട് പറഞ്ഞിട്ടുള്ള ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ എന്ത് സമ്പാദിച്ചു എന്ന് ചോദിക്കുമ്പോൾ ആളുകളോട് പറയാം ആര്യയെ സമ്പാദിച്ചു എന്ന് പറയണം എന്ന് മാത്രമേ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞുള്ളൂ. ആ ഒരു ഇതിൽ എൻ്റെ ഒപ്പം യാത്ര ചെയ്ത ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ്. അത് എൻ്റെ അതേ നാണയത്തിൽ അങ്ങനെ ഒരു മകളെ ഇപ്പം നിങ്ങൾ ചോദിക്കുമ്പോൾ ആര്യ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ അവളെ പിച്ച് വെപ്പിച്ച കരിയറിൽ അവർ ഇന്ന് കുറച്ച് പേരെങ്കിലും തിരിച്ചറിയുന്ന രീതിയിലേക്ക് അവൾ വളർന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അല്ല ആര്യ വലിയൊരു യൂട്യൂബിന്റെ കാര്യമല്ല, ഞാൻ ഡാൻസിന്റെ മേഖലകളെ കുറിച്ചിട്ടാണ്. അവള് വന്ന മേഖലകളെ ഞാൻ അവളെ പിച്ചവെച്ചിരിച്ച മേഖലകളിൽ അവൾ എനിക്ക് തന്ന സന്തോഷങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പിന്നെ നാളെ അവളുടെ വിവാഹമാണെങ്കിലും ഇതെല്ലാം പറഞ്ഞ് അവൾ അംഗീകരിക്കുന്ന ഒരു കൈകളിൽ തന്നെയായിരിക്കും നമ്മൾ കൊടുക്കുകയുള്ളൂ. എന്താണ് അവര് കൊട്ടി ഇനി എന്നെ സംബന്ധിച്ച് ആര്യ ഒരു സ്റ്റേബിളായി നിന്നതിന് ശേഷം മാത്രമേ വിവാഹം കഴിപ്പിക്കുള്ളൂ എന്ന് ആ പയ്യനും നാളെ ആര്യ ഒരു ഭാരമാകരുത്. ആര്യയുടെ കരിയറിൽ അവൾക്ക് അവനൊരു പരാജയം വന്നാൽ കൂടെ നിന്ന് തുണയായി നിൽക്കാൻ പറ്റണം. ദാമ്പത്യ ജീവിതത്തിൽ നമ്മൾക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഇട്ടെറിഞ്ഞ് പോകുന്നതല്ല ജീവിതം. നമ്മൾ രണ്ടുപേരും ഒറ്റയ്ക്ക് ഒരു ഒരുമിച്ച് സ്നേഹത്തോടെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ സപ്പോർട്ടിങ്. നമുക്ക് ഒരു ഒരു പരാജയം വരുമ്പോൾ നമുക്ക് വേണേ ഇട്ടിട്ട് പോകാം, പക്ഷേ നമ്മൾ അതിൽ കൊണ്ട് നമുക്ക് സന്തോഷം ഒരിക്കലും ഉണ്ടാകില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ നമ്മൾ അവരുടെ പരാജയങ്ങളിൽ നമ്മൾ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ നന്നായിട്ട് വളരുമ്പോൾ നമുക്ക് ആരെന്ത് പറയണത് നമുക്ക് വിഷമം വരില്ല. കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളൊന്ന് കുഞ്ഞ് വിഷമം വരും. അതിനുശേഷം നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നമ്മുടെ ഞാൻ വാടകയ്ക്കൊക്കെ താമസിക്കുന്നവരോട് പറയട്ടെ, നിങ്ങളൊരിക്കലും വീടില്ലാന്നോർത്ത് വിഷമിക്കരുത്. വീടില്ലാത്തത് ഒരു കുറവല്ല, അത് ഉള്ളവരെ അപ്പോൾ നമ്മളെ വേദനിപ്പിക്കാൻ പറയണതാണ്. പക്ഷേ നമുക്കൊരു വീടില്ലാന്നോർത്ത് നിങ്ങളൊന്നും ഒരിക്കലും വേദനിക്കരുത്. അല്ലെങ്കിൽ ഒരു മറ്റുള്ളവർ ഞങ്ങളെക്കുറിച്ച് വീടില്ല, ഞാൻ ഇഷ്ടമാതിരി കേട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ താമസിച്ച ഫ്ലാറ്റിൽ മറ്റു റൂമിൽ ചെന്ന് വഴക്ക് പോരാതെ എന്നെ വന്ന് വഴക്ക് പോരാനായിട്ടുള്ള സംഭവങ്ങളുണ്ട്. അതിലൊന്നും ജോലി പക്ഷേ എനിക്ക് ഈ ക്ലാസ് ഒന്നും ഞാൻ കേട്ടില്ല, ഞാൻ തകർന്നു പോകണേ. പക്ഷെ ഞാൻ ഇപ്പോൾ ഒരാളെ എന്നെ എന്ത് പറയുമ്പോൾ ഈ കല്യാണം നിർബന്ധമായും 24 വയസ്സിൽ പെമ്പിളാർ കഴിക്കണം എന്ന് പറയുന്ന പോലെ വീടെന്ന് പറയുന്നത് അത്യാവശ്യമാണ് എന്ന് പറയുന്നത് പോലെ ഒരു പൊട്ടത്തരമാണ് ഇത്. വീടൊല്ലേ ജീവിക്കാൻ പറ്റും. നമുക്ക് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ നമുക്ക് വീടുണ്ട്, നമുക്ക് ഒരു ഓട്ടിസുള്ള കുഞ്ഞിനെ ഉണ്ടായാലും എന്ത് ചെയ്യും, നമ്മുടെ ഹസ്ബൻഡോ അല്ല വൈഫോ ഒരു പരാലിസിസ് ആയിപ്പോയി എന്ത് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കണ്ടില്ലേ യൂട്യൂബ് ചാനലിലൊക്കെ ഓട്ടിസുള്ള കുട്ടികളുടെ അമ്മമാരൊക്കെ വന്ന് ചാനലിൽ വന്ന് അവര് ഇത് ചെയ്യുന്ന എന്തുകൊണ്ടാണ്, അവരെയൊക്കെ നോക്കാൻ ഇഷ്ടം മാതിരി പൈസ വേണം. അവരതിനു വേണ്ടിയാണ് ആ വീഡിയോ ചെയ്യുന്നത്, പിന്നെ അവരുടെ സന്തോഷത്തിന് വേണ്ടി. നമുക്കൊരു കുട്ടിയുണ്ട്, വയ്യാത്തൊരു കുട്ടി ഈശ്വരൻ തന്നു. ആ കുട്ടിയെ നമ്മൾ മരിച്ചു പോയിക്കുകയും ആ കുട്ടി ആര് നോക്കുന്നുള്ള മരണം വരെ മരിച്ചു കഴിഞ്ഞാൽ പോലും നമുക്ക് ആ ചിന്ത വരും. അപ്പൊ അതൊന്നും എനിക്ക് ഈശ്വരൻ തന്നിട്ടില്ല. അപ്പൊ ഒരു വീടില്ലാത്തതിന് ഞാൻ എന്തിനാണ് വിഷമിക്കുന്നത്? ഒരിക്കലും എനിക്ക് വിഷമില്ല, എനിക്ക് സങ്കടമില്ല. എന്നെ കളിയാക്കണവർ മുന്നിലല്ല എനിക്ക്. ചിലപ്പോൾ ഞാനൊന്ന് കരഞ്ഞിട്ട് പോയിട്ടുണ്ടാവും ചില സന്ദർഭങ്ങളിൽ, പക്ഷെ അതിനപ്പുറം ഒരു ദിവസത്തെ കൂടുതൽ ഞാൻ ആ മനസ്സിൽ ഒരു വിഷമവും ഞാൻ വെച്ചോണ്ടിരിക്കുന്നു.
ഞങ്ങളുടെ വീട്ടിൽ ഒരിക്കലും ഞങ്ങളുടെ വീടില്ലാത്തതിനെ പറ്റി പറഞ്ഞ് ഞാനും എന്റെ ഹസ്ബൻഡും തമ്മിൽ ഈ സെക്കൻഡ് വരെ ഞങ്ങൾ വഴക്കുണ്ടാക്കി. ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ സാമ്പത്തിക കാര്യങ്ങളോ വീടില്ലാത്തതിനെ കുറിച്ചോ പറഞ്ഞ് ഞങ്ങൾ ഇന്ന് വരെ ലൈഫിൽ ഒരു പ്രശ്നങ്ങളും ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് 10 രൂപ ഉണ്ടോ, ആ 10 രൂപ കൊണ്ട് ഞങ്ങൾ ജീവിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, 600 രൂപയ്ക്കാണ് ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നത്. ഇന്ന് ഞാൻ 15,000 രൂപയ്ക്ക് വാടകയ്ക്ക് താമസിക്കാൻ ഞാൻ ഈശ്വരനെ അനുവദിക്കുന്നുണ്ട്. അതെനിക്ക് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ വീട്ടിൽ വന്ന് എന്നെ ആരും ചീത്ത പറയുന്നില്ല. അതൊക്കെ തന്നെ ഭഗവാൻ തന്നെ അനുഗ്രഹമല്ലേ, നമുക്ക് അംഗവൈകല്യം ഇല്ലാത്ത കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ട്. അതൊക്കെ തന്നെ ഭഗവാൻ ആരും വീട് വെച്ചു കൊടുക്കലൊന്നുമില്ല. എന്നോട് ഒരു ദീപ്തിക്ക് ഇത്രയൊക്കെ വിളിച്ചിട്ട് ദീപ്തിക്ക് ഒരു വീടായില്ലല്ലോ. എനിക്ക് അങ്ങനത്തെ പ്രശ്നമില്ല. ഇപ്പോഴും അമ്മ പറയും ഒരു ലോട്ടറി അടിച്ചു കഴിഞ്ഞാണ്ടല്ലോ, നമ്മള് നോർമലി നമ്മൾ ഒരു ലോട്ടറി അടിച്ച് നമ്മൾ ഒന്നില്ലെ നമ്മളത് സേവിങ്സ് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ഇടും, അല്ലെങ്കിൽ നമ്മൾ ഒരു വലിയ മാളിക വെച്ച് അതിനകത്ത് കയറി താമസിക്കും. അങ്ങനെയാണല്ലോ നോർമലി ഒരു നോർമൽ ഒരു മനുഷ്യന്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ അതായിരിക്കും. ഈ അമ്മ ഇപ്പോഴും പറയുന്നത്, എനിക്ക് ഇപ്പോഴും എന്റെ ചെവിയിലുണ്ട് അമ്മ എന്ന് പറഞ്ഞത്, ലോട്ടറി അടിക്കട്ടെ നമുക്ക് ഒരു പാവപ്പെട്ട ഒരാൾക്ക് വീടില്ലാത്ത ആൾക്ക് വീട് വെച്ചു കൊടുക്കാന്ന്. നമുക്ക് വീടില്ല എന്നിട്ട് അമ്മ പറയുമ്പോ ഒരാൾക്ക് വീട് വെച്ചു കൊടുക്കാം, എന്നാലും നമുക്ക് അല്ലെങ്കിൽ അമ്മ പറയാം ഒരു വീട് വെച്ചിട്ട് നമുക്ക് രണ്ട് വീട് വെക്കണം കേട്ടോ, ഒരെണ്ണം ഒരാൾക്ക് വാടകയ്ക്ക് കൊടുക്കണം, നമുക്ക് വില കുറച്ച് നമുക്ക് ഉണ്ടായ അനുഭവങ്ങൾ ഒരാൾക്കും തിരിച്ചു കൊടുക്കാതെ നമുക്ക് ഒരാൾക്ക് വാടകയ്ക്ക് കൊടുക്കണം. സി ആ ചിന്തയാണ് ഞങ്ങൾക്കുള്ളത്, അല്ല ഞങ്ങൾക്ക് വീടില്ല എന്ന് പറഞ്ഞ വിഷമമുള്ള ആൾക്കാരെ അല്ല. ഞാനിനി മരിച്ചു പോയാൽ പോലും എനിക്ക് നിനക്ക് സാമ്പത്തികമായിട്ട് നിന്നോട നീ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടല്ല, നീ ഒരു നിന്നെ പോലെ 25 വർഷമൊക്കെ വാടകയ്ക്ക് താമസിച്ച് ഈ സ്ട്രഗിളിലൂടെയൊക്കെ കടന്നു പോയ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് നീ ഒരു വീട് വെച്ച് കൊടുക്കണം, അത് അമ്മയുടെ ഒരു ആഗ്രഹമാണ് എന്ന് ഞാൻ പറഞ്ഞു. അത് എനിക്ക് സാധിക്കുമെങ്കിൽ ഞാനത് ചെയ്തു കൊടുത്തിരുന്നു. ഇപ്പോഴും ഞാൻ എന്നെ വിളിച്ചിട്ട് ഒരാൾ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ചിലപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലേ പോലും ഞാനൊരു മറ്റു സ്ഥലത്ത് നിന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കും. എന്ന് പറഞ്ഞാൽ ഞാനെല്ലാം ആ വേദനകളൊക്കെ എനിക്കറിയാം. നമ്മൾക്കൊരാൾക്ക് നമ്മൾക്ക് അനുഭവിച്ചതിൽ നിന്ന് മാത്രമേ നമുക്ക് മറ്റൊരാളുടെ വേദന മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ 100 രൂപയ്ക്ക് വേണ്ടി ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ ആ വേദന അറിയാൻ നമ്മൾ ആ വേദന അനുഭവിച്ചിട്ടുണ്ടാവണം. ആരും ആരുടെയും മുന്നിൽ യാചിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പം നമ്മളിപ്പോൾ എന്നെ വിളിച്ചിട്ട് ഒരാളൊരു കാര്യം പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ആ സമയത്ത് ഇല്ലേ പോലും ഞാൻ മറ്റൊരിടത്ത് നിന്ന് അറേഞ്ച് ചെയ്ത് ഞാൻ കൊടുക്കും. എന്തുകൊണ്ടാണെന്നറിയുമോ, കുട്ടികളെ പഠിപ്പിക്കാനായിട്ടോ അല്ലെങ്കിൽ ഫീസ് അടയ്ക്കാനായിട്ടോ എന്നൊക്കെ നമ്മളുടെ സൗഹൃദങ്ങളിൽ തന്നെ ചിലർ പറയുമ്പോൾ ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുക്കും. എന്ന് വെച്ചാൽ എന്തുകൊണ്ട്, ഞാൻ വലിയ മഹാത്മാവൊന്നും ആയിട്ടല്ല, എനിക്കറിയാം ഞാൻ അതെല്ലാം അനുഭവിച്ചിട്ടുണ്ട് ജീവിതത്തിൽ. ഈ ചിരിക്കുന്ന ഇതിനപ്പുറം ഒത്തിരി വേദനകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഇന്നാണ് നേരിട്ട് കമ്പനികളിൽ നിന്ന് വർക്കൊക്കെ എടുത്ത് ചേട്ടൻ സബ് ചെയ്യുന്ന സമയത്തൊക്കെ ജോലി നമ്മള് ചേട്ടൻ ആർട്ടിസ്റ്റാണ്, പടം വരയ്ക്കുന്ന നല്ല കഴിവുള്ളൊരു പടം വരക്കാരനാണ്. ഇപ്പൊ ശങ്കർ സിമെന്റിന്റെ പരസ്യങ്ങള് വർഷങ്ങളായിട്ട് അഞ്ചാറ് ജില്ലകളുടെ പരസ്യങ്ങൾ എടുത്ത് ചെയ്യുന്ന ഒരു ജോലി. നമുക്ക് രണ്ട് വിശ്വസ്തരായ നമ്മുടെ കുടുംബ പോലെ രണ്ട് പണിക്കാരുണ്ട്, നമ്മള് ആ വർക്ക് എടുത്ത് ചെയ്യാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്കെല്ലാം ഇപ്പൊ സാമ്പത്തികം ഉണ്ടായിട്ട് നമ്മളെ ഒരാളെ സഹായിക്കണമെങ്കിൽ നമുക്ക് ഒരു മനസ്സ് മാത്രം മതി. സാമ്പത്തികത്തിന്റെ പരിമിതികളിൽ നിന്ന് ഒരാളെ സഹായിക്കാൻ നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മളുടെ പല കാര്യങ്ങളിൽ നിന്നും നമ്മൾ ചുരുക്കിയിട്ടേ നമുക്ക് മറ്റൊരാളെ സഹായിക്കാൻ പറ്റുള്ളൂ. അത് അതിന് രണ്ട് തലങ്ങളാണ്. അതൊരു മനസ്സ് വേണം. ഇതെന്ന് പറയുമ്പോൾ നമ്മൾക്ക് നമ്മുടെ പല സാഹചര്യങ്ങളെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് ചെയ്യണം. അതേ തന്നെയാണ് ഞാൻ ആരോടും പറയുന്നത്, നമ്മൾക്ക് ഒരു ടേണിംഗ് പോയിന്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾക്ക് വീടുണ്ടായാലും നിങ്ങളെ പോലെ നിന്നെ പോലെ ഇത്രയും വർഷമൊക്കെ വാടകയ്ക്ക് താമസം, വാടക ഓണറിൻ്റെയൊക്കെ വഴക്കും അവിടെയുള്ളവരുടെ ചിന്തയൊക്കെ കേട്ടിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും വർഷങ്ങളായിട്ട് ഒരു വീടിന് വേണ്ടിയിട്ടൊക്കെ. ഒരു കുട്ടി ഞാൻ ഏതോ ഒരു യൂട്യൂബിൽ ഒരു ദിവസം കണ്ടു, ഒരു കുട്ടി ഇങ്ങനെ കരയുന്നത്. അപ്പം നമ്മൾക്ക് എന്തെങ്കിലും അതിനൊരു ഉണ്ടെങ്കിൽ നമ്മളൊരു കുട്ടിക്കൊരു വീട് വെച്ച് കൊടുക്കണം എന്ന് തന്നെ. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മോഹം എന്ന് പറയുന്നത്. എനിക്ക് വേറൊരു ആഗ്രഹങ്ങളും ഇല്ല. നമ്മൾ അനുഭവിച്ച വിഷമങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് സ്റ്റോപ്പ് ഇടാൻ പറ്റില്ല. നമുക്കൊരു കാര്യം പറഞ്ഞു വരുമ്പോഴത്തേക്ക് അതൊരു ഇത്രയും അത് അനുഭവങ്ങളിൽ നിന്ന് പറയുന്നതും നമ്മളൊരു ഉണ്ടാക്കിയ ഒരു കഥ പറയുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ കുറച്ച് ലെങ്തായി പോകുമ്പോൾ അയ്യോ അവർ കുറേ സംസാരിച്ചു, പക്ഷേ അനുഭവങ്ങളെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര അത് പെയിനാണ്. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷെ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്കിതിനകത്ത് ഒന്നും ഒരു പരാതിയില്ല. അങ്ങനെ ഞാൻ വിഷമിച്ച് സങ്കടപ്പെട്ടിരുന്ന സമയത്താണ് ഞാൻ ബ്രഹ്മകുമാരീസുമായിട്ട് പരിചയപ്പെടുന്നതും മനു എന്ന് പറഞ്ഞ പയ്യനെ എന്നെ ഇതിലേക്ക് കൊണ്ടുവരുന്നതും. അതിൽ നിന്ന് എനിക്ക് കിട്ടിയ 9 വിഷമങ്ങൾ വരുമ്പോഴും അതിൽ നിന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം എനിക്ക് ഇന്നുണ്ട്. അപ്പം ഞാൻ ഇത്രയും വർഷമായിട്ട് വാടകയ്ക്ക് താമസിക്കുന്നതിൻ്റെ കാര്യം നിങ്ങളോട് പറഞ്ഞാൽ ഇത് വേറൊന്നും കൊണ്ടല്ല, ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഒറ്റ ആളുകൊണ്ട് ഇവരെന്താ മാറി മാറി ഇങ്ങനെ വീട് ഓടി നടക്കണമെന്നുള്ളത്.
അത് ഉണ്ടാവേണ്ട സമയത്ത് ഉണ്ടാകും, ഉണ്ടായില്ലെങ്കിൽ പരാതികളില്ല. എനിക്ക് എന്റെ മക്കളെ നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, അവരെ സ്വയം പര്യാപ്തരാക്കുക. ഞങ്ങൾക്ക് പാലും കൂടെ ഉണ്ട്, പാലുവിന് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക. ഇപ്പൊ മണിമാളിക വെക്കണേക്കാളും അവൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. ഭാര്യയെ പഠിപ്പിച്ച പോലെ അവൾക്ക് ഉണ്ടെങ്കിൽ അതെല്ലാവരെയും പഠിപ്പിക്കുക. സന്തോഷമായിട്ട് തിരിച്ചിടം തന്ന എല്ലാ അനുഗ്രഹങ്ങളും മാത്രമേ എനിക്കുണ്ടായിട്ടുള്ളൂ. വീടില്ല എന്നൊരു ദുഃഖത്തിനപ്പുറം എനിക്കൊരു ദുഃഖങ്ങളും ഇല്ല, വേറെ ദുഃഖമല്ല. ബാക്കിയുള്ള ഒരു സ്ത്രീകളെ പോലെ അമ്മ ഒരു സങ്കടം പറയുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പെണ്ണുങ്ങളല്ലേ പരാതി പറയാമോ, എനിക്കില്ല എനിക്കില്ല. ഞാൻ ഒന്നും പറയാല്ല, എന്റെ അമ്മയോട് പോലും ചെന്നിട്ട് ഞാനൊരു വിഷമം. നമ്മുടെ അച്ഛനും അമ്മയും ഞങ്ങൾക്ക് ഇടയിൽ ഇങ്ങനെ ഒരു സംസാരമില്ല. ഇപ്പൊ ഈ കമന്റ് കണ്ടപ്പോ അമ്മ ഓർത്തു, അപ്പൊ പെട്ടെന്ന് പറയുന്നത് നമ്മുടെ അമ്മയോട് പോലും ചെന്നത് ഞാൻ അമ്മ എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് ഞാൻ പറയാറില്ല. നമ്മുടെ വിഷമങ്ങൾ നമ്മുടേതായി, നമ്മുടെ അമ്മച്ചനൊക്കെ നമ്മളെ എത്ര സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി കല്യാണം കഴിച്ചു വിടണല്ലേ എന്ന് പറഞ്ഞിട്ട് അച്ഛനോടും അമ്മയുടെ എല്ലാം ഒളിപ്പിച്ച് വെക്കണം നല്ലതാണെന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് താങ്ങാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ വരുമ്പോൾ പറയണം, പക്ഷെ നമ്മളെ കൊണ്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അവരെ എപ്പോഴും സന്തോഷം. ആരും ബുദ്ധിമുട്ടി ഞാനെല്ലാവരും ഞാൻ കൂടുതൽ വന്ന നമ്മൾ നമ്മുടെ റിലേറ്റീവ്സിന് വീട്ടിലൊക്കെ പോയി നിന്നിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഫുഡ് കഴിച്ചില്ല, അതിനപ്പുറം ഞാൻ ആരെയും ഒന്നിനും പോട്ടുമില്ല. എനിക്ക് അതുകൊണ്ട് ചിലപ്പോ നമ്മുടെ ബ്ലോഗിൽ ഇങ്ങനെ ഭയങ്കര ഫാമിലി ബ്ലോഗ് ഒന്നും ഉണ്ടാവും. എനിക്ക് ആരോടും പിണക്കില്ല, ഒരു പിണക്കല്ല, ഞങ്ങൾ കുറച്ച് ഐസൊലേറ്റഡ് ആണ്. എനിക്ക് ഒരു വ്യക്തികളോടും പിണക്കോ ഇല്ല. എന്നെ സ്നേഹിച്ചവരെയൊക്കെ ഞാൻ തിരിച്ചതേ എന്നെ സ്നേഹിച്ചിട്ടുണ്ട്. ഇന്നും എനിക്ക് അത് മാത്രമല്ല, പക്ഷെ എനിക്കുണ്ടായ വേദനകളിൽ നിന്ന് ഞാൻ അകലം പാലിച്ച് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ഒരു വ്യക്തികളോടും പിണക്കോ ഇല്ല. എന്നെ സംബന്ധിച്ച് എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ വീടാണ്. ഈ വീടിനപ്പുറം ഇപ്പൊ ഞാൻ വരുമ്പോഴാണ് ഇതുപോലെ ആളൊന്ന് ചുരിദാർ ഇട്ട് പൊട്ടുപോട്ടിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ പാലുമായിട്ടിരിക്കുക. ഇതുവരെ അമ്മയുടെ വായനൊരു ബോറടി, കറങ്ങാൻ പോണം, ലുലു പോണം, ന്യൂക്ലിയസിൽ പോണം, പച്ചക്കറി വാങ്ങിക്കാൻ പോണം, ഒന്നുമില്ല. അരിയ എനിക്കൊരു ദോഷമാവ് ഓർഡർ ചെയ്യണം, ഓർഡർ ചെയ്യും, കൊടുക്കും, ഫോൺ കട്ട് ചെയ്തു. അനാവശ്യമായ പുന്നരിപ്പിക്കല്, കൊഞ്ചല്, അപ്രഹസനം ഒന്നുമില്ല. ആള് സ്ട്രീറ്റ് ആൻഡ് ഫോർവേഡാണ്. ഞാൻ ഇവിടെ വന്ന ഞങ്ങൾ കറങ്ങാനായിട്ട് ഞാനും അമ്മയും പാലും കൂടെ മാത്രം പോകും. അച്ഛനുള്ളപ്പോഴാണെങ്കിൽ അച്ഛന്റെ കൂടെ ഞങ്ങൾ പുറത്തു പോകും. അപ്പൊ അവരിറങ്ങണം. അമ്മ അമ്മയുടേതായ ജീവിതം വളരെ പീസ്ഫുൾ ആയിട്ട് എല്ലാവരും വിചാരിക്കും ദീപ്തിയുടെ ജീവിതം കഴിഞ്ഞു. നമ്മളിതൊക്കെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ പേരിങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ഒരു അവസരത്തിലല്ലേ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ്. പക്ഷെ അമ്മ ഭയങ്കര സന്തോഷമായി സമാധാനമായി പിന്നെ പാലുവിനെ നോക്കുന്നതിന് അമ്മയ്ക്ക് ശാരീരികമായി ബുദ്ധിമുട്ടോ, വളരെ എൻജോയ് ചെയ്ത് പാലുവിനെ ഈ പ്രായത്തിൽ അമ്മ നോക്കുന്നു. ഒരു പരാതിയില്ല, പരിഭവമില്ല, കുഞ്ഞിനെ കൊണ്ട് നമുക്ക് ഒരു ശല്യവും ഇല്ലാന്നുള്ളതാണ്. ബാക്കിയുള്ള കുട്ടികളെ എങ്ങനെയെന്ന് എനിക്കറിയില്ല, കാരണം എനിക്ക് കുട്ടികളെ നോക്കി ശീലമില്ല. പക്ഷെ അമ്മ എന്നെ നോക്കിയതാണ്. അമ്മ അമ്മയുടെ കുടുംബത്ത് കുറെ കുട്ടികളെ കണ്ടു. അമ്മ എന്റെ പ്രായമുള്ളപ്പോഴത്തേക്ക് അമ്മയുടെ ചേച്ചിക്ക് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്, വലിയേട്ടനും കൊച്ചേട്ടനൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരെയും കുട്ടികളെ കണ്ടുള്ളൊരു പരിചയം വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അമ്മ പറയുന്നത് പാലുവിനെ കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടില്ല. എനിക്കും തോന്നിയിട്ടുണ്ട് എനിക്കൊക്കെ വേർത്തോ, കഴുത്ത് വേർത്ത, കണ്ണിവിടെ വേർത്ത ഒക്കെ ബുദ്ധിമുട്ടാണ് ഈ സ്റ്റിൽ ഈ പ്രായത്തിൽ. പക്ഷെ ആ കുട്ടി എവിടെ നമ്മൾ കൊണ്ടുപോയാലും ഒരു ക്യാരിയും ബാഗോ ട്രോളിയോ ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല, കാരണം അച്ഛനും അമ്മയും പഴയ ആൾക്കാരാണ്. അവർക്ക് അതൊന്നും താല്പര്യമില്ല. ഇപ്പൊ വാങ്ങിക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും ഇല്ലാതെ നമ്മൾ ആ കൊച്ചിനെ ഇങ്ങനെ എടുത്തോണ്ട് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ കുട്ടിക്ക് ഇവിടെയൊക്കെ വേദന എടുക്കാം, കക്ഷ കവയുടെ അവിടെയൊക്കെ വേദന എടുക്കാം. അതിന് ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു പരാതിയില്ല, കരച്ചിലില്ല, ബഹളവും ഇല്ല, അങ്ങനെ നടക്കുന്നൊരു കുട്ടിയാണ്. അപ്പൊ എല്ലാം കൊണ്ടും നമ്മൾ സന്തോഷമായിട്ടാണ് കഴിയുന്നത്. നോർമലി നമ്മളിങ്ങനെ ഭയങ്കര അടിച്ചുപൊളിയൊന്നും ഇല്ലാതെ നമ്മൾ ഇങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. കാരണം എന്താ പറയുക, നമ്മളുടെ അനുഭവങ്ങൾ കൊണ്ടിട്ടാണ്. എന്തുകൊണ്ട് നമ്മളിങ്ങനെ ബന്ധുക്കാര്, കൂട്ടുകാര്, കുടുംബം ഭയങ്കര കറങ്ങലും ബഹളവും ഒന്നും നമുക്കില്ലാത്തത്? നമ്മുടെ അനുഭവങ്ങൾ കൊണ്ടും നമ്മൾ ഭയങ്കര ഐസൊലേറ്റഡ് ആയി. ഈ ഒരു ഐസൊലേഷൻ, അതായത് നമ്മുടെ ഈ ഒരു കുഞ്ഞി ഫാമിലിയിൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. അതെങ്ങനെയാണ് നമുക്ക് കാണുമ്പോൾ, നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ തന്നെ പറയാറുണ്ട് ഞങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അത്രയ്ക്ക് മതിയല്ലോ ഞങ്ങൾക്ക്. ഞങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഫാമിലിയിൽ. നമ്മൾക്കും അങ്ങോട്ട് ഇപ്പൊ കോൺട്രാക്ട് വർക്കൊക്കെയാണ്, സാമ്പത്തികമായിട്ടൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ വഴക്കിട്ടിട്ട് എന്താ കാര്യം? നമ്മൾ അനുഭവിക്കാനുള്ള നമ്മൾ ഭാര്യയുടെ കാര്യത്തിൽ നീ നമ്മൾ ആര്യ ഒരുവിധം സ്റ്റേബിൾ ആയി, നമുക്ക് ടെൻഷൻ ഇല്ല. ഇനി ഇവളുടെ വിവാഹം അതേ കുറിച്ചാണ് നമ്മളിപ്പോ ചിന്തിക്കണം. അവള് ഒന്ന് ഇതായി കഴിഞ്ഞാൽ അവളുടെ വിവാഹത്തെ കുറിച്ച്. പിന്നെ പാലുവിന് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക. ആര്യ പറഞ്ഞ പോലെ അവളെ വിദേശത്ത് വിട്ട് പഠിപ്പിക്കണം, അത് പഠിപ്പിക്കുക. പ്ലസ് ടു വരെ ഇവിടെ പഠിപ്പിച്ചിട്ട് പ്ലസ് ടു കഴിഞ്ഞാൽ പാലുവിനെ പുറത്തേക്ക് വിട്ട് പഠിപ്പിക്കണം. കാരണം കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചാൽ അച്ഛനും അമ്മയ്ക്കും പ്രായമായി വരികയാണ്. ഞാന് കലാകാരിയാണ്, അതായത് ഒരു കേരള ആർട്ട് ഫോം കോൺസെൻട്രേറ്റ് ചെയ്ത് സ്പെഷ്യലൈസ് ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്, മോഹിനിയാട്ടം പഠിക്കുന്ന ഒരാളാണ്. ഞാൻ പുറത്തേക്ക് പോയാൽ അത് കാശുണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ളൊരു പോക്കാവും, അതെനിക്കുള്ളിൽ കുറ്റബോധം വരും. കഴിവുകൊണ്ട് ജീവിക്കുന്നതാണ് ഞാനൊക്കെ.
അപ്പൊ ഞാൻ കാശുണ്ടാക്കാൻ വേണ്ടി അമേരിക്ക, UK, ദുബായ് പോലുള്ള സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിവിടെ കുത്തും. രാത്രി കിടന്നുറങ്ങുമ്പോൾ കുറ്റബോധമില്ലാതെ കിടന്നുറങ്ങണം, അതാണ് എൻ്റെ ആഗ്രഹം, അതാണല്ലോ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് വിഷമാവും. അപ്പോൾ ബാലു കലയിലേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്ലസ് ടു കഴിയുമ്പോഴേ ബാലുവിനെ പുറത്തേക്ക് വിടുക എന്നുള്ളതാണ്. എനിക്കതുകൊണ്ട് പുറത്തേക്കൊന്നും താല്പര്യമില്ല. അച്ഛനമ്മയ്ക്ക് പ്രായമായി വന്നു കഴിഞ്ഞാൽ എപ്പോഴും ബാലു 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 എന്ന് പറഞ്ഞ് നടക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ടിരുന്ന് ചിന്തിക്കും, തന്നെ ചിന്തിച്ച് ഞാനെടുത്തൊരു ഡെസിഷനാണ്. അത് കഴിഞ്ഞ് ബാലുവിനെ നല്ലൊരു കോഴ്സ്, എത്ര പൈസ ആയാലും പുറത്തേക്ക് വിട്ട് ബാലുവിനെ പഠിപ്പിക്കും. അപ്പോൾ സ്വന്തമായിട്ട് അവൾ ഇൻഡിപെൻഡൻ്റ് ആവും, ലാംഗ്വേജ് ഉണ്ടാകും, അവൾ സ്വന്തമായിട്ട് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകും. അപ്പോൾ അവൾക്ക് സ്വഭാവമായിട്ട് ഇപ്പോൾ വീട്ടിൽ നിന്ന് മാറി പുറത്ത് പോയി നിന്ന് പഠിക്കുന്ന കുട്ടികൾ, ഞാനൊക്കെ വീട്ടിലെ അമ്മയുടെ കൂടെ ഷോളിൻ്റെ തുമ്പത്ത് പിടിച്ച് നടന്നിരുന്നെങ്കിൽ ഒരിക്കലും പുറത്ത് പോയിട്ട് കാശുണ്ടാക്കാനായിട്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് സ്റ്റേബിൾ ഇൻഡിപെൻഡൻ്റ് ആവാൻ എന്നെ കൊണ്ട് പറ്റില്ല. അപ്പോൾ ബാലു തന്നെ ആവട്ടെ, കാരണം എന്നെ ഇവരെ മോൾഡ് ചെയ്തെടുത്ത പോലെ ആ സമയത്ത് അവരെ മോളെ മോൾഡ് ചെയ്തെടുക്കാൻ ഇവർക്ക് അതിനുള്ള ആരോഗ്യം ഉണ്ടാവണം എന്നില്ല. അപ്പം അതുകൊണ്ട് ഞാൻ മാത്രം നിന്ന് അവളെ ഇങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവൾക്കത് ഭയങ്കര മടുപ്പായി പോകും. അവളുടെ തന്നെ പറക്കട്ടെ, അവൾ അവളെ തന്നെ പറന്ന് അവൾക്ക് വേണ്ടത് അവൾ ചെയ്യട്ടെ, പഠിക്കട്ടെ, അവളുടെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ മാക്സിമം അവളെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകും. അതാണ് ഞങ്ങളുടെ എൻ്റെ പ്ലാൻ, അതാണ്. ഒരിക്കലും ചേച്ചി 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 ചേച്ചിമ്മ ചേച്ചിമ്മ അല്ലെ അമ്മ അത്ത അത്ത ഒന്നും എനിക്ക് ആഗ്രഹമില്ല. പാലു പാവം കുട്ടിയായിട്ട് വളരാൻ എനിക്ക് താല്പര്യമില്ല. പാലു വളരെ ബോൾഡാവണം, അതാണ് എൻ്റെ ആഗ്രഹം. എന്നേക്കാളും വളരെ ബോൾഡായി നിന്ന് എല്ലാ കാര്യങ്ങളും സംസാരിക്കാം. നോ പറഞ്ഞെടുത്ത് നോ, എസ് പറഞ്ഞെടുത്ത് എസ്, എനിക്കത് വേണം വേണ്ട എന്നൊക്കെ റിയലായിട്ട് പറയാൻ പറ്റുന്ന ഒരു കുട്ടിയായിട്ട് പാല് വളരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് അങ്ങനെ തന്നെ വരുള്ളൂ. അപ്പോൾ അത് അങ്ങനെയാണ്, അതായത് എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം പോലെ അങ്ങനെയൊക്കെ നടക്കട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അതുകൊണ്ടാണ് പാടക്കേടെ കാര്യം. ഇനിയിപ്പോൾ ശരിക്കുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താണ് അമ്മ ഇത്രയും വീഡിയോയിൽ വരാതിരുന്നതെന്നുള്ളതാണ്. അമ്മയ്ക്ക് നമ്മുടെ ഈ വീട് നോക്കുന്ന സമയം ഞാൻ ബാംഗ്ലൂരായിരുന്നു, അച്ഛൻ ജോലി സംബന്ധമായിട്ട് തൃശ്ശൂർ തിരുവനന്തപുരം റാന്നി ഏരിയയിലൊക്കെ ആയിരുന്നു അച്ഛന് വർക്ക്. അപ്പോൾ അച്ഛന് നമ്മളടുത്തേക്ക് വീട് നോക്കാൻ പെട്ടെന്നാണ് മാറണം എന്ന് പറഞ്ഞത്. നമുക്കൊരു 1 മന്ത് ടൈമാണ് അവർ തന്നത്. അപ്പോൾ ആ സമയത്ത് വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നോ ബ്രോക്കറിലൊക്കെ നോക്കുമ്പോഴും സ്വാഭാവികമായിട്ടും നമ്മൾ അവിടെ ചെന്ന് കാണണമല്ലോ. കാരണം ഇപ്പം ഞാൻ ബാംഗ്ലൂർ പഠിക്കുമ്പോൾ അപ്പാർട്ട്മെൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികൾ മാറുന്നത് പോലെ അല്ല, നമ്മൾ ഫാമിലി ആയിട്ട് മാറുമ്പോൾ ചെന്ന് കണ്ട് വേണം മാറാം. അപ്പം ദൈവം സഹായിച്ച് എനിക്ക് അമ്മയുടെ ഇപ്പോഴും റെസ്പെക്റ്റ് ആണ്. ഈ കുഞ്ഞിനെ കയ്യിലെടുത്തോണ്ട് അമ്മ തന്നെ ഈ തൃപ്പൂണിത്തറ ഫുള്ള് നടന്ന് 2 കണ്ട ഫ്ലാറ്റാണിത്. ഏറ്റവും നല്ല നമ്മുടെ പൂർണ്ണത്രേശ്യ ദേവി ഹോസ്പിറ്റലിലേക്ക് തൊട്ടടുത്ത് ഞങ്ങളിപ്പോൾ അമ്പലത്തിൽ കൂടി നടന്നു വന്നതേ ഉള്ളൂ. അപ്പൊ എന്നെ കാണിക്കാനായിട്ട് വീട് കൊണ്ടുവന്ന ഞാൻ വേറെ വീട് കാണാൻ പോയി. 2 കാണാൻ വന്ന പുള്ളിയുടെ പുള്ളിക്ക് ചിക്കൻ ബോക്സ് ആയിരുന്നു. അങ്ങനെ അമ്മയ്ക്ക് വന്നു, പിന്നെ നമ്മുടെ ഒരു കസിന് വന്നു, പിന്നെ പാലൂന് വന്നു. അത് നമ്മൾ ആരോടും പറഞ്ഞില്ല. ഞാൻ ക്യുവാനയിലും കുഞ്ഞിന് വന്ന കാര്യം ഞാൻ ആരോടും പറഞ്ഞില്ല. എനിക്ക് വന്നപ്പോ ഒരു അമ്മയും ഒരു ചേച്ചി ഉണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു. പക്ഷെ ദൈവാദീനം കൊണ്ട് എനിക്കത് വന്നില്ല. പിന്നെ പാലൂന്, പക്ഷെ ഇവള് വന്നെന്നാണ് എനിക്ക് ഇതൊരു കാണുന്നത്. പിന്നെ അപ്പൊ തന്നെ ഞാൻ വേറെ റൂമിലേക്ക് പോയി. പിന്നെ നമ്മുടെ ഒരു അമ്മ, നമ്മുടെ സ്വന്തം അമ്മയെ പോലെ സഹായിക്കുന്ന ഒരു അമ്മ, ആ അമ്മയാണ് പാലൂന്. ഓക്കെ, ആ അമ്മയ്ക്കും വന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ കുറെ ദിവസം ഞാൻ പാലൂനെ എടുക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഞാൻ ഇങ്ങോട്ട് ഈ വീട്ടിലേക്ക് മാറി. ഞാൻ ഇടയ്ക്ക് വീഡിയോ കോൾ ചെയ്യുമ്പോൾ പാലു ഇങ്ങനെ ചെവി പിടിച്ച് ഇങ്ങനെ വലിക്കണൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പതുക്കെ 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 അച്ഛനോട് ഞാൻ പറഞ്ഞ അച്ഛൻ നോക്കാന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് അച്ഛൻ വിളിച്ചോണ്ട് മോളെ പാലുവിനും ഉണ്ട് കേട്ടോ. എന്നോട് പറയാൻ മടിയായിരുന്നു. ഒരു ബാക്കിൽ ഒരു ചെവിയുടെ പുറകിലാണ്. ഒരുപാടൊന്നും അല്ല, നെഞ്ചിന്റെ ഇവിടെ ഇവിടെ. പക്ഷെ പാലുവിന് മുഖത്ത് 5-6 വന്നുള്ളൂ. പക്ഷെ ഏനസിനുള്ളിലും വചനയുടെ ഉള്ളിലൊക്കെ പാവം കുഞ്ഞിന് നിറയെ വന്നു. പക്ഷെ ഭയങ്കര എന്താ പറയാ, ഒരു ബഹളോ ഒന്നുമില്ല, ഇരിക്കാനൊന്നും പറ്റില്ല. വട്ടെക്സിന്റെ അകത്തൊക്കെ നിറയെ അതൊക്കെ നിറയെ ഫോട്ടോ പോലെയൊക്കെ വന്നിട്ട് ഇപ്പൊ നമ്മളതെല്ലാം ഉണങ്ങി ആ വചേനയുടെ ഫ്രണ്ടിലൊക്കെ നിറയെ ഉണ്ടായിരുന്നു. പക്ഷെ പാവം പാലു ഒന്നിനും ഒരു വഴക്കുണ്ടാക്കാതെ കരച്ചിലോ ബഹളോ ഒന്നും ഉണ്ടായിരുന്നു. സാധാരണ ലൈഫിൽ അവൾ എങ്ങനെയാണോ അതേപോലെ തന്നെയായിരുന്നു കുഞ്ഞു ചെയ്തിരുന്നത്. അപ്പൊക്കെ ഭഗവാൻ എത്രത്തോളം ആ കുട്ടിയുടെ മേലെ ഇങ്ങനെ അനുഗ്രഹിച്ചിട്ടുണ്ടെന്ന് ആലോചിച്ചു. എനിക്ക് വേദന വന്നപ്പോൾ തന്നെ എനിക്ക് സഹിക്കാം. പക്ഷെ നമുക്കൊന്നും ആരോടും പറയാനില്ലാത്തതുകൊണ്ട് നമ്മൾ ആരോടും പറയാതെ ആ റൂമിൽ കുത്തിയിരുന്നു. പക്ഷെ കുഞ്ഞിനെ പറയാൻ പോലും അറിയില്ല. പക്ഷെ അവൾക്ക് വന്നത് മുഴുവനും വട്ടക്സിലും ഈ വചനയുടെ ഉള്ളിലൊക്കെ വന്നപ്പം അതൊക്കെ കുളിപ്പ് അവളെ കഴിക്കുമ്പോഴൊക്കെ നമ്മുടെ കണ്ണിങ്ങനെ നിറയും. ബാത്റൂമിലൊക്കെ പോയി കഴിക്കാൻ. പക്ഷെ ഇപ്പൊക്കെ അവളെ അത്രത്തോളം അതിനെ ഒരു എന്താ പറയാ, ഒരു സൈലന്റായിട്ട് അവള് അവളെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ബാബ നല്ല അവള് 3:45 മെഡിറ്റേഷൻ ആഗമന ഉദ്ദേശം ബാബയുടെ ഒരു ടച്ചിങ്സ് അവളുടെ മേലെ നന്നായി
നന്നായിട്ടുണ്ടായിരുന്നു. അവള് ഞാൻ ബാബയോട് പറയായിരുന്നു, അവൾക്കത് താങ്ങാനുള്ള ശക്തി ബാബ കൊടുക്കണേ എന്ന് ഞാൻ മെഡിറ്റേഷൻ പറയാം. അവളും അതേപോലെ തന്നെ മൂന്നേ മുക്കാലാകുമ്പോൾ എഴുന്നേറ്റ്, നമ്മൾ എഴുന്നേറ്റില്ല, ഞാൻ എന്നെ 3:45 ടൈം പീസ് വെച്ചാണ്. പക്ഷെ അവളൊരു 3:25 ആകുമ്പോൾ എഴുന്നേറ്റിട്ട് എന്നെയും ചേട്ടനെയും വിളിക്കും, ഉണ്ട് ചേട്ടനുണ്ടെങ്കിൽ ചേട്ടൻ വിളിക്കാം. എന്നിട്ട് നമ്മള് എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കും പുള്ളി നമ്മുടെ കൂടെ ഇരുന്ന് അവിടെ ഇരുന്ന് ഞാൻ നേരത്തെ കമൻട്രി വെച്ചാൽ ചെയ്തോണ്ട് ഇപ്പൊ അല്ലാതെ ഞാൻ ചെയ്യും. അപ്പൊ അതിന്റെ കൂടെ ഇരുന്ന് അത് കഴിയുമ്പോൾ അവള് ഒരു 5:30 ആകുമ്പോഴത്തേക്കും ഒന്ന് ഒരു 5 മണിയൊക്കെ ആവും, 4:30 കഴിയുമ്പോഴത്തേക്ക് കഴിയും, 5:30 ആകുമ്പോൾ കൂടിക്കാരും ഒന്ന് ഉറങ്ങും. 6:30 ആകുമ്പോൾ എഴുന്നേറ്റ് പിന്നെ ഞാൻ കുളിച്ച് കഴിയുമ്പോൾ അവിടെ കുളിപ്പിച്ച് എന്റെ കൂടെ ഇരുന്ന് മുരളി കേൾക്കും. ബാബയുടെ ക്ലാസ്സാണത്. അത് അതുകൊണ്ടൊക്കെ ആവാം ബാബയുടെ ടച്ചിങ്സ് അവർക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ തന്നെയല്ലേ ലൈഫിൽ സന്തോഷം, ഭഗവാന്റെ ഏറ്റവും വലിയ അനുഗ്രഹം. എന്താ പറയാ, ഈ ചെറുപ്പത്തിലെ ഒരാത്മീയമായ ഡോക്ടറാണ് എന്നെ ഇവിടെ കാണിക്കുന്ന ഡോക്ടറെ പറഞ്ഞു ചെറുതിലേ വന്നപ്പോ ഇനി വലുതാകുമ്പോ വരത്തില്ലല്ലോ. എന്നോട് പറഞ്ഞത് തന്നെയാണ്, വിഷമിക്കേണ്ട ആവശ്യമില്ല ദീപ്തി, അത് ഒരു പ്രാവശ്യം വന്നു പോയിക്കുമ്പോഴത്തേക്കും കുഞ്ഞിന് ഇനി വരില്ലല്ലോ. അപ്പൊ അത് നല്ല സന്തോഷമായിട്ട്. പക്ഷെ ഡോക്ടറും പറഞ്ഞു ഒന്ന് 2-3 കുരുക്കളൊക്കെ വരുള്ളൂ എന്ന്. പക്ഷെ ബാലുവിന് മറയിൽ വന്നു കുരുക്കൾ, പക്ഷെ ദേഹത്തൊക്കെ മുഖത്ത് ഒരു 5-6 ഉണ്ടായിരുന്നു, ചെവിയുടെ പുറകിൽ ഉണ്ടായിരുന്നു, വയറ്റിന്റെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരുന്നു ബാലുവിന് ഏറ്റവും കൂടുതൽ. അപ്പം നമുക്ക് ബാലുവിനും ബാലുവിന്റെ ചേച്ചിക്കും ഒക്കെ വീടൊക്കെ വെച്ച് കൊടുക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ ഉണ്ടാവട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. ബാലുവിന്റെ ഞങ്ങൾക്ക് ഇവരെ വളർത്താനുള്ള ആയുസ്സും ആരോഗ്യം. ആ പൈസക്ക് ഞങ്ങൾ വേൾഡ് ടൂർ പോകും. ഞങ്ങൾ അങ്ങനെ ടൂറൊന്നും പോണ ആളുകളല്ല. ഇനി ആ ഭാര്യ ഇഷ്ടമുണ്ട്, ആര്യ പോയി, എനിക്ക് ഒന്നും പോണ ഇഷ്ടം, എനിക്ക് കുറച്ച് അമ്പലങ്ങളിലൊക്കെ പോണാണ് ഇഷ്ടം. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തണുത്ത് വിറച്ചു തുടങ്ങി, ചൂടടിച്ചിട്ട് ഞങ്ങള് ഇവിടുത്തെ ഫാനിനൊക്കെ ഭയങ്കര സൗണ്ട് ആയതുകൊണ്ട് ഞങ്ങള് പക്ഷെ ഞാൻ ഒന്നും ഉണ്ടാക്കി പറഞ്ഞിട്ടില്ല കേട്ടോ, ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പൊ അത് നമ്മളിങ്ങനെ അനുഭവങ്ങളിൽ നിന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു നിർത്താൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അത്രയും സംസാരിച്ചത്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഞാൻ സംസാരിച്ച തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ, നമ്മുടെ അനുഭവങ്ങളിൽ നിന്നും നമ്മുടെ ജീവിതം എന്താന്ന് നിങ്ങൾ അറിയണമെങ്കിൽ എനിക്ക്, ഇപ്പൊ എന്നോട് ആരെങ്കിലും ചോദിക്കുമ്പോ അയ്യോ ദീറ്റു വാടകയ്ക്കാണോ താമസിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അയ്യോ ഞങ്ങളോട് അവരെ യൂട്യൂബിൽ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ കള്ളത്തരം പറഞ്ഞാണ്. അവിടെ എനിക്ക് ഇത്രയും വർഷമായിട്ട് ഞാൻ വാടക താമസിക്കുന്നത്, എനിക്ക് ഒരു കാലക്കേടില്ല. അപ്പോ അത്രയൊക്കെ ഉള്ളൂ, ചിക്കൻ ബോക്സ് ആയിരുന്നു അമ്മയ്ക്ക്. അപ്പൊ ഞങ്ങൾ ചിരിക്കണം തന്നെ അമ്മയുടെ ഞാൻ പറയാം, സ്പേസ് ഇല്ല, താങ്ക് യു പറഞ്ഞ് വേഗം നിർത്തണം എന്ന് പറഞ്ഞതിനാണ് നമ്മൾ ചിരിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഞാൻ ചോദിക്കുന്നില്ല. അപ്പൊ അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്റെ സെക്കൻഡ് പാർട്ടും കൂടെ ആയിട്ട് ഞങ്ങൾക്ക് ഇടാം. അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, പറഞ്ഞോ അമ്മ, കുഴപ്പമില്ല. ഇത്രയൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റാണ്? തെറ്റെന്തിനെ, നമ്മുടെ ജീവിതം പറയണേ അവര് തെറ്റെന്ന് പറയില്ലല്ലോ. ഇത്രയും ദിവസം എന്നെ കാണാഞ്ഞൊക്കെ ഞാൻ മനഃപൂർവ്വം പുറത്തോട്ട് ഇറങ്ങി വരാൻ കുഞ്ഞുള്ള സൗന്ദര്യത്തിന്റെ ഒന്നുകൊണ്ടല്ല, കുഞ്ഞ് വരലിരുന്ന് പ്രതീക്ഷയായിരുന്നു. പക്ഷെ വന്നു അവൾക്ക്, ഇനി എന്താ പറയാ, അതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. കൊച്ചിനും വന്നു കഴിഞ്ഞു, വേറെ ആർക്കും വരാതെ പോയി. ഹസ്ബൻഡ് ഇവിടെ ഉണ്ടായിരുന്നു, ചേട്ടനും ഇവിടെ ഉണ്ടായി, ചേട്ടനും വന്നില്ല ഭാഗ്യത്തിന്, എനിക്കും വന്നില്ല. അപ്പോ അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അടുത്തൊരു വ്ളോഗിലേക്ക് വരുന്നത് വരെ മിസ് യു സോ മച്ച്. മിസ് ചെയ്യൂ അല്ലേ, മിസ് ചെയ്യില്ല നമ്മളെ, ഞങ്ങളെ മിസ് ചെയ്യോ നിങ്ങൾ? നിങ്ങൾ ഞങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ? യെസ്. അപ്പോൾ താങ്ക് യു സോ മച്ച്, ലവ് യു, ബൈ ബൈ. ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ മാത്രം, നമുക്ക് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടല്ലോ, ഒരു നിർബന്ധവും ഇല്ല. ഓക്കെ, അപ്പൊ നിങ്ങളുടെ സ്നേഹത്തിനും സന്തോഷത്തിനും നിർബന്ധമില്ല. നിർബന്ധം ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാല് അഹങ്കാരം കൊണ്ട് പറയണല്ല കേട്ടോ, ഇഷ്ടമല്ലാതൊന്നും ചെയ്യണ്ട, ഇഷ്ടാച്ചാ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളില്ലെങ്കിൽ ഞങ്ങളില്ല. അതെ, അതുകൊണ്ട് നിങ്ങൾക്ക് സ്നേഹത്തോടെ ഉള്ളത് സ്നേഹത്തോടെ ഉള്ളതൊക്കെ നമ്മളടുത്ത് പറയാം.